بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. മഹാന്മാരായ സാധാതുക്കൾ, പണ്ഡിതർ, പ്രിയപ്പെട്ട സ്ഥലം എം പി, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് തുടങ്ങി എല്ലാ വിശിഷ്ട അതിഥികളും, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഉച്ചക്ക് എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു ജുമാക്ക് ശേഷം. അത് കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കാറിൽ ഓടി ഇവിടെ ഇപ്പോൾ എത്തിയതാണ്. ഇനി അടിയന്തരമായി ട്രെയിനിന് പോകണം. കാരണം നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനം, അവിടെ നിന്ന് പഠിച്ച് ബിരുദം നേടിപ്പോയ മതപണ്ഡിതന്മാർ തന്നെ 12,000-ൽ ഉണ്ട്. അതിൽ ഏകദേശം 2,000 പേർ പുറം നാടുകളിലൊക്കെ ജോലിക്ക് പോയവരാണ്. അതുകൊണ്ട് അത് കഴിച്ച് ഏതാനും എഴുതുള്ളവരുമുണ്ടാകാം, അതെല്ലാം കഴിച്ച് 10,000-ത്തോളം സഖാഫികൾ നാളെ മർക്കസ് നോളജ് സിറ്റിയിൽ സംഗമിക്കുകയാണ്. മുഹമ്മദ് കുഞ്ഞ് സഖാഫി അടക്കം ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരായ സഖാഫികളടക്കം എല്ലാവരും അവിടെ പോവാൻ ധൃതിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് കേരള യാത്ര നടത്തിയപ്പോൾ ഞാൻ ഈ വഴിക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഏതാനും മിനിറ്റുകൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനം യഥാർത്ഥത്തിൽ പൗരത്വ ബില്ലിനോ ആക്റ്റിനോ എതിരായി സംഘടിപ്പിച്ചതല്ല. ആദ്യം തന്നെ ഞങ്ങളതിൻ്റെയൊക്കെ മുമ്പ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുമ്പ്, SYS അടിസ്ഥാനത്തിൽ ജില്ലാതോറും സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഒത്തുവന്നത് ഇപ്പോഴാണ്. നാം വളരെയധികം അത്ഭുതപ്പെടുകയാണ്. ഇപ്പോൾ ആസാമിൽ 19,00,000 ജനങ്ങൾ പൗരന്മാരല്ലാതെയായി. ഈ 19,00,000 ധാരാളം ആളുകൾ പാസ്പോർട്ട് ഉണ്ട്. ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് കൊടുത്ത പാസ്പോർട്ടാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണ്. എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, അതുപോലെ ആധാർ കാർഡ് ഉണ്ട്. പറമ്പ് രജിസ്ട്രേഷൻ നടത്തിയ 1,000-ക്കണക്കിന് ആളുകൾ അതിൽ ഉണ്ട്. അതൊക്കെ ഇന്ത്യക്കാരനായിട്ട് തന്നെയാണ്. അതിൻ്റെ ഒക്കെ പുറമെ ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കസേരയിൽ കയറിയത് ആളുകൾ വോട്ട് ചെയ്തിട്ടാണല്ലോ. ആ വോട്ട് ചെയ്ത വോട്ടർ ലിസ്റ്റിലും ഈ പറയുന്ന 19,00,000-ൽ പേരും ഉണ്ട്. അന്നെല്ലാം അവർ ഇന്ത്യക്കാർ. ഇപ്പോൾ മാത്രം ഫാദറിൻ്റെയോ ഗ്രാൻഡ്ഫാദറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒരാളുടെയോ പേരും ജനനതീയതിയും അറിയാത്തത് കൊണ്ട് അവർ
ഇന്ത്യക്കാരല്ലാതെയായി പോവുക എന്നാൽ ഇത് അത്ഭുതമുള്ള കാര്യം അല്ലേ? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ 1,913,000 മുസ്ലിംകളല്ലാത്തവരാണ്. അവരെ അകത്ത് കടത്താൻ ഒരു പോംവഴി നോക്കി. മറ്റ് അത് തന്നെ 3 രാജ്യം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളിൽ മുസ്ലിംകളല്ലാത്തവർക്കൊക്കെ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 1,913,000 നിന്ന് 1,300,000 ഇന്ത്യക്കാരായി. പിന്നെ മുസ്ലിംകളല്ലാത്തവർ എല്ലാം വന്നപ്പോൾ മുസ്ലിംകൾ മാത്രം ബാക്കി. അപ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമല്ലേ, അവർ കുറച്ച് ഒച്ചുണ്ടാക്കി അങ്ങോട്ട് പോവും എന്നായിരിക്കണം അവർ മനസ്സിലാക്കി. പക്ഷേ ഇവിടുത്തെ ബുദ്ധിയുള്ള എല്ലാ ജനങ്ങളും മതത്തിൻ്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെ എതിർത്തു, എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാരണം നേരത്തെ MP അവർകൾ പ്രസംഗിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന ദസ്തൂറുൽ ഹിന്ദ് അതാണ് നമ്മുടെ ഇവിടെ ജീവിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം. മനുഷ്യൻ്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത് സ്വർഗത്തിൽ നിന്ന്. പക്ഷേ അത് ഇന്ന് ഇന്ത്യയല്ല, ശ്രീലങ്ക അങ്ങോട്ട് വേർതിരിഞ്ഞു പോയി. ആ കാലത്ത് ഇന്ത്യയിൽപ്പെട്ട സ്ഥലം. അപ്പം ആദ്യ പിതാവ് എല്ലാവരുടെയും പിതാവായതുകൊണ്ട് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ജ്യൂതന്മാരുടെയും സിഖുകാരുടെയും മുസ്ലിംകളുടെയും എല്ലാവരുടെയും പിതാവായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇറങ്ങിയ ഇന്ത്യയിൽ എല്ലാ ഭാഷയും ഉണ്ടായി. ഇന്ത്യയെപ്പോലെ ഇത്രയധികം ഭാഷയുള്ള ഒരു രാജ്യം എവിടെയുമില്ല, ഇത്രയും അധികം സംസ്കാരമുള്ള രാജ്യം എവിടെയുമില്ല. എന്നാൽ ഇത്രയും അധികം ഐക്യമുള്ള ഒരു രാജ്യവും വേറെ എവിടെയില്ല. ഇന്ത്യയിൽ അല്ലറ ചില്ലറ തർക്കങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആശയപരമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് എന്നല്ലാതെ ഈ ജാതീയതയുടെ പേരിൽ തർക്കം ഇല്ല. വെള്ളിയാഴ്ച ഉച്ച സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മുസ്ലിം പള്ളിയിലേക്ക് പോകും, ക്രൈസ്തവർ അവരുടെ ജുമാന്റെ ദിവസമായ ഞായറാഴ്ച അവരുടെ കനീസയിലേക്ക് പോകും, ഹൈന്ദവർ അമ്പലത്തിലേക്ക് പോകും. അങ്ങനെ എല്ലാ പാർട്ടിയും എല്ലാ കക്ഷിയും ഓരോരുത്തരുടെ ആരാധനാലയങ്ങൾ വെച്ചു പുലർത്തുകയും ആരാധനകൾ നടത്തുകയും ചെയ്ത് വളരെ യോജിപ്പോടുകൂടി നടന്നു വരുന്ന ഈ രാജ്യം ഇന്ന് കുട്ടിച്ചോറായി പോയില്ലേ? വല്ലാത്ത വേദനയാണ് നമുക്കുള്ളത്. നമ്മളവിടുന്ന് കൊണ്ടുപോകാനും നമ്മളെല്ലാം ആരെയും കൊണ്ടുപോകാനൊന്നും ഒരിക്കലും സാധ്യമല്ല, അതിനെ സംശയിക്കണ്ട. അതിന് ഈ രാജ്യത്തെ ജനങ്ങൾ അനുവദിക്കുകയില്ല, അത് തീർച്ച. പക്ഷേ രാജ്യം കുട്ടിച്ചോറായി, രാജ്യം വളരെ അപകടത്തിലേക്ക് നീങ്ങി.
ഐക്യമില്ലാതെയായി അങ്ങനെ വരികയാണ്. അതുകൊണ്ടാണ് ഐക്യമില്ലാതെയാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവരും ഐക്യമാകുന്നത്, എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എല്ലാവരും നമ്മുടെ രാജ്യം അതേസമയം മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ചും ജനങ്ങളോട് പൊതുവെയും എനിക്ക് പറയാനുള്ളത്, നാം പ്രവർത്തനങ്ങൾ മോശമാക്കിയാൽ സൃഷ്ടാവായ അള്ളാഹു നമ്മെ പരീക്ഷിക്കും. ഇപ്പോൾ ഉണ്ടോ എന്നെനിക്കറിയില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയി പാർലമെൻ്റ് കാണാൻ അവിടെ മുകളിൽ കയറി ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഇടയിലിരുന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ മേൽഭാഗത്ത് ഒരു ഖുർആൻ വചനം എഴുതി വച്ചിട്ടുണ്ട്. മുകളിൻ്റെ കാലത്ത് എഴുതിയതോ എന്ന് എഴുതിയതെന്ന് എനിക്കറിയില്ല, ഇപ്പോഴതുണ്ടോന്നും അറിയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു തആല ഒരു വിഭാഗത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹം അവൻ എടുത്തു കളയുകയില്ല, അവൻ മാറ്റിക്കളയുകയില്ല. അവരുടെ പ്രവർത്തനം അവർ മാറ്റാത്ത കാലത്തോളം, അവരുടെ പ്രവർത്തനം ചീത്തയായി മോശമായി വരുമ്പോൾ അല്ലാഹു അനുഗ്രഹം എടുത്തു കളയും എന്നാണ് ആ ഖുർആൻ വാക്യത്തിൻ്റെ ചുരുക്കസാരം. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങണം, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങി. പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന എല്ലാ കൽപ്പനകളും നാം ശിരസാവഹിക്കണം. ഇസ്ലാം ഇവിടെ ഭീകരത കൊണ്ട് ഉണ്ടായ മതം അല്ല. ഇസ്ലാം പണം കൊടുത്ത് മെമ്പർമാരെ ചേർത്തിയ മതം അല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അസാധാരണ സംഭവം, അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിനുശേഷമാവട്ടെ സഹാബത്തിൻ്റെയും താബിഉകളുടെയും ഔലിയാക്കളുടെയും കറാമത്ത് കൊണ്ടാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും അക്രമത്തിലൂടെ ഇസ്ലാം പ്രചരിച്ചിട്ടില്ല. അസാധാരണ സംഭവം, അതൊക്കെ ലോകപ്രസിദ്ധമായതാണ്. അജ്മീറിലെ അനാസാഗർ എന്ന് പറയുന്ന കുളം, ഇടുക്കിയിലെ ആ വെള്ളക്കെട്ടിനേക്കാൾ എത്രയോ വലുതായിരുന്നു. അങ്ങനെയുള്ള ആ കുളത്തിൽ നിന്ന് മുസ്ലിംകൾ കുളിക്കരുത്, മുസ്ലിംകൾ വെള്ളമെടുക്കരുത് എന്ന് പൃഥ്വിരാജൻ എന്ന് പറയുന്ന അജ്മീറിലെ ഭരണാധികാരി ഓർഡറിട്ടു. ആ ഓർഡർ വന്നപ്പോൾ മുസ്ലിംകൾ ചെന്ന് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെയാണല്ലോ ഭരിക്കുന്ന രാജാവ് പറയുന്നത്, നാം എന്തു ചെയ്യണം? അതിനെ എതിർക്കണമോ അല്ല അനുകൂലിക്കണമോ? ഖാജാ തങ്ങൾ പറഞ്ഞു, ഭരിക്കുന്ന ആളല്ലേ, അയാൾ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം, പക്ഷേ ഒരു പാത്രം വെള്ളം നമ്മൾ ആദ്യമായി മുക്കിയെടുക്കാൻ സമ്മതം ചോദിക്കുക, അത് മുക്കിക്കൊണ്ടുവരും. അങ്ങനെ ചോദിച്ചു, ഒരു കൂസയിൽ വെള്ളം മുക്കിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ചരിത്രമല്ലേ? ആ രാത്രി കഴിഞ്ഞു നേരം വെളുത്തു നോക്കിയപ്പോൾ അജ്മീറിലെ അനാസാഗർ എന്ന കുളത്തിൽ
ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഉണങ്ങി വരണ്ട് വറ്റിപ്പോയി. അപ്പോൾ എല്ലാവരും അമ്പരന്ന് പേടിച്ച് ഹാജാ മുഹിറുദ്ദീൻ തങ്ങളുടെ അടുക്കൽ വന്നു, കാലിൽ വീണു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ കുളത്തുനിന്ന് മുസ്ലിമീങ്ങൾ വെള്ളം മുക്കിയെടുക്കാൻ പാടില്ല എന്ന് പാസ്സാക്കിയത്? ഇസ്ലാം മതത്തിൻ്റെ നിയമം കേൾക്കണോ നിങ്ങൾക്ക്? ഒരാൾ സ്വന്തം പണം ചെലവഴിച്ച് ഒരു കിണർ കുഴിച്ച് കുളം കുഴിച്ച് വെള്ളം കണ്ടാൽ ആ വെള്ളത്തിൽ നിന്ന് മറ്റൊരാൾ എടുക്കാൻ വരുമ്പോൾ തടയാൻ പാടില്ല. അത് ഏത് മതക്കാരനായാലും ഏത് മനുഷ്യനായാലും സ്വന്തം ഉടമയിലുള്ള കിണറിൽ നിന്നോ കുളത്തിൽ നിന്നോ വെള്ളമെടുക്കാൻ വന്നാൽ തടയാൻ പാടില്ല. അത് ലോകത്തെല്ലാവർക്കും കൊടുത്തുകൊള്ളണം. അത്ര വിശാലമായ മതമാണ് ഇസ്ലാം. അങ്ങനത്തെ മുസ്ലിംകളെ നിങ്ങൾ എന്തിനാണ് തടഞ്ഞത്? അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ, കുളത്തിൽ വെള്ളം വേണ്ട എന്ന് വെച്ചു. അപ്പം എല്ലാവരും ഖേദിച്ച് മടങ്ങി. പൃഥ്വിരാജൻ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ പറഞ്ഞപ്പോൾ ആ വെള്ളം, അതാ കൂസിലെ വെള്ളം കൊണ്ടുപോയി കുളത്തിലൊഴിച്ചു, കുളം വീണ്ടും നിറഞ്ഞു. ഈ ചരിത്രം വളരെ വ്യക്തമായി അറിയപ്പെട്ട ചരിത്രമാണ്. രാജാവിൻ്റെ ഒന്നാമത്തെ ഉപദേഷ്ടാവായ ഒരു സ്വാമി അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹത്തെ തുടർന്ന് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇത് അക്രമം കൊണ്ടല്ല, ഇത് ജാലവിദ്യ കൊണ്ടല്ല, കങ്കട്ട് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ എത്രയെത്ര കറാമത്തുകൾ! കൈറുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആഫ്രിക്കൻ നാടുകളിൽ. ആ കൈറുവാനിലേക്ക് ഏതാനും സഹാബികൾ 10-15 പേർ ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി ചെന്നു നോക്കുമ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ ഇടമില്ല. ഉടനെ അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു ചെറിയ ആസ്ഥാനമുണ്ടാക്കണം, അതുണ്ടാക്കിയ ശേഷം നമുക്ക് പ്രവർത്തനം തുടങ്ങാം. അതിനു പറ്റിയ സ്ഥലം ഇങ്ങനെ നോക്കി ഒരു ചെറിയ കുന്ന് കണ്ടപ്പോൾ അവിടേക്ക് ചെന്നു. ചെന്നപ്പോഴതാ സിംഹം പുലി ഇങ്ങനെ തല പൊക്കി നിൽക്കുകയാണ്. കണ്ടമാത്രയിൽ അവിടുത്തെ കൂടെയുള്ള ആളുകളൊക്കെ പേടിച്ച് പിന്നോട്ട് വലിഞ്ഞപ്പോൾ നേതാവ് പറഞ്ഞു, അനങ്ങാൻ പാടില്ല, ഇവിടെ നിൽക്കണം, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് അയച്ച പ്രതിനിധികളാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അങ്ങോട്ട് ചെന്നിട്ട് അയ്യുഹൽ അസ്ബാലു വൽ അസ്ബാൽ ഉഖ്റുജു മിൻ ഹാദൽ മക്കാൻ വഇല്ലാ ഫഅഖ്തുലുകും. ഓ സിംഹം, പാമ്പ്, ഇത് രണ്ടിനോടും പറയുന്നു. സിംഹങ്ങളും വലിയ വിഷപ്പാമ്പുകളും ഉണ്ടായിരുന്നു. അവകളോട് പറഞ്ഞു, ഇവിടുന്ന് സ്ഥലം വിടണം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും. അതാ ഓടുന്നു മുഴുവൻ പുലികളും മുഴുവൻ സിംഹങ്ങളും ഓടുകയാണ്. പാമ്പുകൾ അതിൻ്റെ ചെറിയ മക്കളെ തലയിലേറ്റി പുറത്തേറ്റി ഓടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥലത്ത് ഇന്ന് യൂണിവേഴ്സിറ്റിയാണ്, കൈറുവാൻ യൂണിവേഴ്സിറ്റി. നിങ്ങൾ കേട്ട് കാണും, ഇതെന്നാണ് അള്ളാഹു തആല അവൻ്റെ അടിമകൾക്ക് കൊടുത്ത അമാനുഷിക ശക്തികളാണ്. ഈ നിലക്ക് അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്, അല്ലാതെ മറ്റൊന്നുകൊണ്ടും അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. ഖുർആൻ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് നബിയോട്. ഖുർആൻ പറയുകയാണ്, ഓ മുഹമ്മദ് നബിയേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹു തആല നിങ്ങളെ റഹ്മത്തായി ലോകത്തിന് മുഴുവനും റഹ്മത്തായി അയക്കപ്പെട്ട കാരണത്താൽ ലിന്ത ലഹും തങ്ങൾ അവരോട് വിനയം പ്രകടിപ്പിച്ചു. ജനങ്ങളോട് വലിയ
വിനയത്തിൽ പ്രവർത്തിച്ചു. വലവ് കുന്ത ഫല്ലൻ വലീതൽ കൽബി, അതിന് പകരം അവിടുന്ന് ഒരു ഭീകരനോ തീവ്രവാദിയോ അതല്ലെങ്കിൽ കടുകടുത്ത പരുപരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളെ വിട്ടുപോകുമായിരുന്നു. ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? അങ്ങനെ വഇന്നക ലഅല ഖുലുഖിൻ അലീം, ഏറ്റവും വലിയ സമുന്നതമായ സൽസ്വഭാവമാണ് മുഹമ്മദ് നബിയെ തങ്ങളുടെ സ്വഭാവമെന്ന് ഖുർആൻ പഠിപ്പിച്ച സൽസ്വഭാവത്തിലൂടെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. ഇസ്ലാം ഒരിക്കലും ഇവിടെ അക്രമം കാണിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് നേരത്തെ എം പിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, 700 കൊല്ലം അല്ലെങ്കിൽ 800 കൊല്ലം മുസ്ലിം ഭരണമായിരുന്നു ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത്. അന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ ആട്ടി ഓടിക്കാൻ കഴിയുമായിരുന്നു, ഹിന്ദുക്കളെ ഉദ്യോഗത്തിൽ വെക്കുകയാണ് വാസ്തവത്തിൽ അന്നത്തെ രാജാക്കന്മാർ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് പിന്നിൽ വന്ന ടിപ്പു സുൽത്താൻ രാജാവ്, മൈസൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിനും അന്യമതക്കാർ സെക്രട്ടറിമാരായും മന്ത്രിമാരായും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിനും ഇവിടുത്തെ ഹിന്ദുക്കളെയും മറ്റു മതക്കാരെയും ആട്ടിയോടിക്കാനും അവരെ ആക്രമിക്കാനുമൊക്കെ കഴിയുമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാ മതക്കാരുമായി സൗഹാർദ്ദം പങ്കുവെച്ചുകൊണ്ട് ഭരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ ഭരിച്ചതും അങ്ങനെ തന്നെ, മറ്റ് രാജാക്കന്മാർ ഭരിച്ചതും അങ്ങനെ തന്നെ. ആ സൗഹൃദമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവിടെ സമാധാനം. ഇപ്പോൾ നമ്മൾ ബാങ്ക് കേട്ടു, ഇഷാവിൻ്റെ ബാങ്ക് കേട്ടു. എന്താണ് ഈ ബാങ്കിൽ പറഞ്ഞത്? ലോകത്ത് ഡിക്ഷണറി എടുത്ത് നിങ്ങൾ മറിച്ച് നോക്കിയാൽ വിനയം പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക് പോലെ മറ്റൊരു വാക്ക് അറബിയിലും ഇംഗ്ലീഷിലും ഒരു ഭാഷയിലും ഇല്ല. അത്രയും അധികം വിനയം പ്രകടിപ്പിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുവിനാണ് എല്ലാ കഴിവും. ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അടിമകളാണ് എന്നാണല്ലോ പള്ളിയിൽ വെച്ച് വിളിച്ച് പറയുന്നത്. ഹയ്യ അലൽ സ്വലാത്ത്, നിസ്കാരത്തിന് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിന് വരൂ എന്ന് വിളിച്ച് പറയുകയല്ലേ? ഇത് നോക്കൂ, നിങ്ങൾ ഇവിടെ പള്ളികളിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഇവിടുത്തെ മറ്റ് മതക്കാർ അതിനെ എതിർക്കുന്നില്ല, അവർ ആക്ഷേപിക്കുന്നില്ല. അതുപോലെ അവരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് അവർ ചൊല്ലുന്ന പാട്ടുകളും മറ്റ് പ്രാർത്ഥനകളും അതിന് നമ്മളും പരിഹസിക്കാൻ പാടില്ല, പരിഹസിക്കുന്നുമില്ല. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്, സാർവലൗകിക മതമാണ്, സാർവജനീന മതമാണ്, സമ്പൂർണമായ പരിപൂർണമായ മതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ മതത്തിൻ്റെ അനുയായികൾ പ്രത്യേകിച്ചും അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിന് തഖ്‌വ ചെയ്യണം, പാപങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം. അഖറബുൻ നാസി ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ. അംഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നവരാണ്. അവിടെ ലിൽ മുസ്ലിമീ എന്ന് പറഞ്ഞിട്ടില്ല, ലിന്നാസി, മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നവൻ അവനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ. മനുഷ്യർക്ക് ഗുണം ചെയ്യുക, അങ്ങനെ മനുഷ്യന്മാർക്ക് പരസ്പരം ഗുണം ചെയ്തു കൊടുക്കും. എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രിയം വെക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ സ്വീകരിക്കുകയും വേണം. ഒറ്റ വഖ്ത് നിസ്കാരവും നിങ്ങൾ ഖളാ ആക്കരുത്. എൻ്റെ ചെറുപ്പക്കാരായ യുവാക്കളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നിസ്കാരം ഖളാ ആക്കരുത്. 5 നേരത്തെ നിസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കണം. നിങ്ങൾ കള്ള് കുടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, മറ്റ് മദ്യങ്ങൾ ഉപയോഗിക്കരുത്,
ഒരു സാധനങ്ങളും മദ്യപാനത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുന്ന ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു സാധനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നാം മനുഷ്യനായി ജീവിക്കണം, മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യണം, മനുഷ്യന്മാരോട് സ്നേഹം കാണിക്കണം. ആരായാലും ശരി, അതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ എന്ന് ഞാൻ പറയുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് മർക്കസ് സഖാഫത്തി സുന്നിയയിലേക്ക് പോവുകയാണ്. വഴിമധ്യേ വയനാട്ടിൽ നിന്ന് വന്ന ഒരു വാഹനവും മറ്റൊരു വാഹനവും ഏറ്റുമുട്ടി റോട്ടുമ്പിൽ വീണ് കിടക്കുന്നു കുറേ ആളുകൾ. ഞാൻ ഉടനെ അന്ന് എൻ്റെ കയ്യിലുള്ള ഒരു വലിയ വണ്ടിയാണ്, ആ വണ്ടിയിൽ 15 പേരെ വലിച്ചിട്ട് താമരശ്ശേരി ആസ്പത്രിയിൽ എത്തിച്ചു കൊടുത്തു. അപ്പോൾ ആ കൂട്ടത്തിലതാ നെറ്റിയിൽ പൊട്ടുതൊട്ട ഹിന്ദുക്കളുണ്ട്, അയ്യോ അയ്യോ എന്ന് പറയുന്നു. നിസ്കാര ടൈമുള്ള മുസ്ലിം അല്ലാ അല്ലാ എന്ന് പറയുന്നു. ക്രിസ്ത്യാനി കുരിശിട്ട ക്രിസ്ത്യാനിയുണ്ട്. ഞാനതൊന്നും നോക്കുന്നില്ല, ഇത് മനുഷ്യനാണ് എന്ന ഒറ്റ നോട്ടം ആ നിലക്ക് നോക്കി ആശുപത്രിയിൽ എത്തിച്ചു കൊടുത്തു. ഇതെൻ്റെ അനുഭവമാണ്. അങ്ങനെ നാം ചെയ്യണമെന്നാണ് ഇസ്ലാം നമ്മോട് അനുശാസിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ തമ്മിലുള്ള സ്നേഹം നിലനിർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിന് തഖ്വ ചെയ്യണം. രാത്രി പാതിരാ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. സുബഹി നിസ്കാരത്തിൻ്റെ 1 മണിക്കൂറ് മുമ്പ് നമ്മളൊന്ന് എഴുന്നേറ്റാൽ പെട്ടെന്ന് അംഗശുദ്ധി വരുത്തി നമുക്ക് നിസ്കരിക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം. എന്നിട്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് അള്ളാഹുവിനോട് പറയാം, കരയാം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട കാരണവന്മാരെ, നാം എല്ലാവരും നല്ലവരാകണം. നാം നന്നാകുമ്പോൾ അള്ളാഹു നമുക്ക് ഗുണം ചെയ്തു തരും. നാം ചീത്തയായാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എത്രയാണ് ഇവിടെ വഞ്ചന ചെയ്യുന്നവർ, എത്രയാണ് ചതി ചെയ്യുന്നവർ, യാതൊരു നിർവാഹവുമില്ല, പറയാൻ വയ്യ. ഇപ്പോൾ കണ്ടില്ലേ എത്രയോ 1000 കോടികൾ അതാ കടം വരുത്തി, എന്നിട്ട് അക്കരെ കടന്നു കളയുന്ന ഏതോ നാട് കടന്നു കളയുന്ന വലിയ വലിയ ബമ്പന്മാരിവിടെ ഉണ്ടായില്ലേ? ഈ കാലത്ത് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങാതിരിക്കില്ല. പക്ഷേ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. എന്ന് നിങ്ങൾ ഒറ്റക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക. ഞാൻ നിർത്തുന്നു. അല്ലാഹു തആല ഖുർആനിൽ ചോദിക്കുന്നു, ഫലക്കുത്ത ഹമൽ അഖബത്ത, എന്താണ് ജനങ്ങളെ നിങ്ങൾക്ക് രക്ഷയുടെ മാർഗത്തിലേക്ക് കവാടങ്ങൾ കടന്നു നിങ്ങൾ പോകാത്തത് എന്ന് ചോദിച്ചിട്ട് അല്ലാഹു തന്നെ പറയുന്നു, വമാദിറാകമൽ അഖബ, രക്ഷ കിട്ടാനുള്ള വഴിയിലേക്ക് കടക്കുന്ന കടമ്പകൾ അതിൻ്റെ കവാടങ്ങൾ ഏതാണെന്നറിയുമോ? ഫക്കുറക്കബത്തിൻ, വിഷമിക്കുന്ന ആളുകളുടെ വിഷമം തീർത്തു കൊടുക്കലാണ് ഒന്ന്. ഔ ഇത്ആമുൻ, ഭക്ഷണം കൊടുക്കലുമാണ്. ആർക്ക്? മിസ്കീനുറബാ, പാവപ്പെട്ട ഒരു കഴിവുമില്ലാത്ത മിസ്കീന് ഭക്ഷണം കൊടുക്കലാണ്. ഔ യതീമൻ റാമക്കുറബാ, യതീം, അങ്ങേയറ്റം അവശഹരായ യതീമുകളുണ്ട്, വാപ്പ ഭരിച്ചു പോയ യതീമുകളുണ്ട്, അവർക്കും ഭക്ഷണം കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്, മർക്കസു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ ഹോം കെയർ എന്നൊരു പദ്ധതി, അഥവാ ചെറിയ കുട്ടികൾ 1 വയസ്സും 2 വയസ്സുമായ കുട്ടികളുടെ രക്ഷിതാവ് മരിച്ചുപോയി എന്ന് കേട്ടാൽ ആ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കും. എന്നിട്ടവർ പ്രായമൂർത്തി 10 വയസ്സാകുന്നത് വരെ അവരെ വീട്ടിലേക്ക് തന്നെ ആവശ്യമുള്ളത് കൊടുത്തേക്കും. വീട്ടിലുള്ള കുടുംബങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ വളർത്തും.
പത്ത് വയസ്സായാൽ പിന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ 5000 അനാഥ കുട്ടികളെ ഇപ്പോൾ മർക്കസ് സഖാഫത്തി സുന്നിയ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഇവിടെ അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സഖാഫി എന്നോട് പറഞ്ഞ് ഇവിടുത്തെ സ്വാന്തനം വകയിൽ എത്രയാണ്, 50 വിദ്യാർത്ഥികൾക്ക്, ചെറിയ വിദ്യാർത്ഥികൾക്ക് ചെലവിൻ്റെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. ഇത്ര വലിയ സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് രക്ഷയുടെ മാർഗം, അതിലേക്കുള്ള കവാടം, പാവപ്പെട്ടവരെ സഹായിക്കൽ, കഷ്ടപ്പെട്ടവരെ സഹായിക്കൽ, അനാഥ അഗതി വിധവകളെ സഹായിക്കൽ. അങ്ങനെ നല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ജനങ്ങളോട് നല്ല സ്വഭാവം കാണിച്ച് എല്ലാവർക്കും രക്ഷ ചെയ്ത് കൊടുക്കലാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ ജനങ്ങളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ചെയ്യണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് നിങ്ങളാരും തെറ്റിപ്പോകണ്ട. അത് അബദ്ധമാണ്, അത് ഈമാൻ നശിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും സുന്നത്തി ജമാഅത്തിൻ്റെ ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സലാത്ത് പറഞ്ഞുതരാ, അതുകൊണ്ട് സലാത്ത് എല്ലാം പറ്റിയാലൊക്കെ ഒന്ന് എഴുതിയിട്ട് നിൽക്കുക. എം പിന്നോട് പിന്നെ ഞാൻ പറയുന്നില്ല. ആയിക്കോട്ടെ, സലാത്തിനെ ബഹുമാനിച്ചിട്ട് ആദരിച്ചിട്ടല്ലേ, അങ്ങനെയല്ലേ ഇന്ത്യൻ്റെ പാട്ട് പാടുമ്പോൾ എല്ലാവരും നിൽക്കണില്ലേ, ബഹുമാനിച്ചിട്ട് അതുപോലെ ഖുർആൻ ഓർമ്മ നിൽക്കുന്നു. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. വളരെ സന്തോഷം. ഇപ്പം ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും, കോൺഗ്രസിൻ്റെ ആൾ, സി പി എമ്മിൻ്റെ ആൾ, സി പി ഐൻ്റെ ആൾ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആൾ, ഐ എൻ എല്ലിൻ്റെ ആൾ, എല്ലാവരും വിനീതനായ എന്നെ ആദരിച്ചതായാൽ ഞാൻ ആദരിക്കപ്പെടേണ്ടെന്നല്ല, എല്ലാവരും ഞാൻ പുതുതായിട്ട് വന്നാണല്ലോ അവിടെ എന്നുള്ള എനിക്ക് എല്ലാവരും ആദരിച്ചു. എല്ലാവർക്കും ഞാൻ അതിന് നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റഹമുറാഹിമായ അള്ളാ, ഈ നാട്ടിലും പരിസരത്തും എല്ലാ സ്ഥലത്തും നീ ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യണേ അള്ളാ. ഈ നാട്ടിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും എല്ലാം നീ ഐശ്വര്യവും ബറക്കത്തും പ്രദാനം ചെയ്യണേ അള്ളാ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം അള്ളാ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണം അള്ളാ. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, എല്ലാവരുടെ പാപങ്ങളും പുറത്തു തരണം അള്ളാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണം അള്ളാ. അതിഭയങ്കരമായ രോഗങ്ങൾ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവിടെ മഴ ഇവിടെ മഴ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വലിയ രോഗം, അല്ലാത്തവർക്ക് ക്യാൻസർ, ട്യൂമർ തുടങ്ങി പല രോഗങ്ങളും. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ.